ഹായ് ഫ്രണ്ട്സ്, സർവബാബുവാണ് മാസ്റ്റർ പീസിൽ നിന്നും. ഞാനിവിടെ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ വന്നതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വന്നാ കേട്ടോ. ഞാനിവിടെ ഒരു ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നാണ്. അത് പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. എൻ്റെ കൂടെ ഉള്ളത് നിങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി. അബ്ദുസമദ്. ഭയങ്കര അല്ലേ. ഇത് ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് വിളിച്ചിരുന്നു, ഇങ്ങനെ ബ്ലഡ് ആവശ്യമുണ്ട്. ഒ നെഗറ്റീവ് ബ്ലഡാണ് എൻ്റെ കേട്ടോ. അപ്പോൾ ഒ നെഗറ്റീവ് ബ്ലഡിന് താല്പര്യമുണ്ട്, ഇങ്ങനെ ആവശ്യക്കാരുണ്ട്. നമ്മളെ ഇവരെ ഉപ്പ ചെറിയൊരു അസുഖമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ രാവിലെ വന്നു ബ്ലഡ് കൊടുത്തു. ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ എത്തിയ സമയത്ത് എന്താ പറയുക, എനിക്ക് ഇതിനെ പറ്റിയൊരു ഇൻഫർമേഷൻ വീഡിയോ തരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ കാരണം. അപ്പോൾ ഉപ്പാൻ്റെ അസുഖം എന്താണ്? ബൈപ്പാസ് സർജറി ആണല്ലേ. ഫസ്റ്റ് ആണല്ലേ. അപ്പോൾ എങ്ങനെ ഇവിടെ നിങ്ങൾ? പറമ്പിൽപ്പടി. അപ്പൊ എന്താ വെച്ചാലേ, ഇദ്ദേഹം കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ബ്ലഡിന് വേണ്ടി അല്ലേ. എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സംഭവം ഉണ്ടായത്? സംഭവം നമ്മള് 12 ആളെ വലിയ ഓപ്പറേഷൻ ആയതുകൊണ്ട് 12 ആളെ ബ്ലഡ് വേണം. അപ്പൊ ഓ നെഗറ്റീവ് ആണ്. ഇത് റെയർ ആണ്, അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് പിന്നെ കൊറോണയല്ലേ, ആൾക്കാർക്ക് ഇപ്പോ മെഡിക്കൽ കോളേജിൽ വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ തന്നെ മടിക്കണേ മെഡിക്കൽ കോളേജിൽ കാണാമെങ്കിൽ ഞാൻ വിളിക്കാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് തരാൻ താല്പര്യം കുറവ്. നിങ്ങൾ എവിടേക്കാണ് ബ്ലഡ് അന്വേഷിച്ചത്? നമ്മൾ അന്വേഷിച്ചത് കുറച്ച് ആപ്പിൽ നോക്കിയിട്ട് കുറച്ച് വിളിച്ചത്, കുറേ കുറച്ച് നമ്പേഴ്സ് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്സുമായി നോക്കി. ഞാൻ ഈ പറഞ്ഞ ബ്ലഡ് അല്ലെങ്കിൽ ഈ ഫ്രണ്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ ഇതിനു മുമ്പ് പരിചയപ്പെടണോ? ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇതേപോലെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞാൻ ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു. എന്തോ ഒരു ബ്ലഡ് കിട്ടാൻ എൻ്റെ വൈഫിന്റെ ഒരു എന്താ പറയാ, വൈഫിന്റെ ഒരു ആവശ്യത്തിനും വേണ്ടി ബ്ലഡിനും വേണ്ടി ഞാൻ കുറെ ബുദ്ധിമുട്ടി. കുറെ അലഞ്ഞതിന് ശേഷമാണ് ഒരു ആപ്ലിക്കേഷൻ കുറിച്ച് പറയുന്നത്. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മളെ മഹേഷ് ചേട്ടന് നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്നാണ് ഈ ഒരു ഫ്രണ്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞത്. നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക, പ്ലേ സ്റ്റോർ എടുത്തിട്ട് ബ്ലഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് രണ്ട് റെഡും ഒരു ബ്ലാക്കും ആയിട്ടുള്ള രണ്ട് ചിഹ്നമുള്ള ഒരു ആപ്ലിക്കേഷൻ. എന്തായാലും ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചുതരാം. അത് നിങ്ങൾ എന്തായാലും എല്ലാവരും ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം അവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ ബ്ലഡ് എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. ബ്ലഡ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇതേപോലെ സെർച്ച് ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ കാണുന്ന ഫ്രണ്ട്സ് ടു സപ്പോർട്ട് .org എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കാരണത്താൽ ഇവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ആ ഒരു ഓപ്പൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആപ്ലിക്കേഷൻ ഓണായി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബ്ലഡ് വാങ്ങാനാണെങ്കിൽ, ബ്ലഡിൻ്റെ ആവശ്യക്കാരനാണെങ്കിൽ രജിസ്റ്റർ ചെയ്യൊന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റ് ഏത് ഗ്രൂപ്പാണ് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ, ഏതാ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഓ നെഗറ്റീവ് ആണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യക്കാരനാണ്, അതുകൊണ്ട് ഞാനവിടെ ഓ നെഗറ്റീവ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ രാജ്യം കാണിക്കുന്നതാണ് ബംഗ്ലാദേശ്, ഇന്ത്യ, മലേഷ്യ, നേപ്പാൾ, ഒമാൻ, ശ്രീലങ്ക, യമൻ. ഇത്രയും രാജ്യങ്ങളാണ് ഇപ്പോൾ രജിസ്റ്റർ ആയിട്ടുള്ളത്. അതിൽ ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഏതാണ് സ്റ്റേറ്റ് എന്ന് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കേരളം സെലക്ട് ചെയ്യുന്നുണ്ട്. കേരളം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഏത് ജില്ലയാണ് എന്നുള്ളത് കാണിക്കും. അതിൽ ഞാനിവിടെ മലപ്പുറം എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മലപ്പുറം എന്നുള്ളതിൽ സെലക്ട് ചെയ്തപ്പോൾ ഓൾ എന്ന് കാണിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ മൊത്തമുള്ള ഓ നെഗറ്റീവുകാരെ നമുക്ക് നോക്കാം. ഉണ്ടോ, ഇതേപോലെ കുറേ പേരുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ പെട്ട ആർക്കും നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഓ നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട മലപ്പുറം മൊത്തത്തിലുള്ള ആളുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൽ രജിസ്റ്റർ ആയിട്ട് ഉള്ള ആളുകൾ ഇതിൽ നിന്നും എങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ആരും മിസ്യൂസ് ചെയ്യരുത്. ഇതേപോലെ ഇതാ കോൾ ഡോണർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ മെസ്സേജ് അയച്ചതിന് ശേഷം നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അവസാനം ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഈ ഒരു കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇത് ആവശ്യക്കാരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യൊന്നും വേണ്ട. ഇനി ആവശ്യക്കാരനല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു മെനു എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൽ രജിസ്റ്റർ ആസ് ബ്ലഡ് ഡോണർ എന്നുള്ളതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ മൊബൈൽ നമ്പർ കൊടുക്കാം. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം കൺട്രി ചോദിക്കുന്നുണ്ട്. അത് ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഒരു OTP നമ്പറൊക്കെ വരുന്നതാണ്. അങ്ങനെ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. അതിൽ നമ്മുടെ ബ്ലഡ് ഏതാണ്, ഗ്രൂപ്പ് ഏതാണ്, സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് തീർക്കുക.
അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഫൈൽ ഭാഗം എടുക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡൊണേഷൻ ചെയ്ത ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആദ്യം 2019 അതുപോലെ തന്നെ 2021 ഇപ്പോൾ ജനുവരി 20 ചെയ്തിട്ടുണ്ട്. ഈ ഒരു രണ്ട് ഡീറ്റെയിലും കണ്ടോ, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ അവിടെ ഇതിൽ ഈ ഒരു ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം ഡൊണേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആർക്കും വേണ്ടി കൊടുത്തതെന്നൊക്കെ ഡീറ്റെയിൽ കൊടുക്കുക. അതിനുശേഷം പിന്നീട് അവരപ്പം തന്നെ ഒരു ഡേറ്റ് വരും. പിന്നീട് നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ അടുത്ത ഒരു തവണ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 20 എനിക്ക് കാണിക്കുന്നത്. ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമ്മളെ ഡീറ്റെയിൽ വരികയുള്ളൂ. അതുവരെ നമ്മൾ ആരും വിളിച്ച് ശല്യപ്പെടുത്തോ കാര്യങ്ങളൊന്നും ചെയ്യില്ല, കാരണം നമുക്ക് കൊടുക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് തന്നെ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാമെന്നും കൊടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാരും മിസ്യൂസ് ചെയ്തിട്ട് അതിൽ കുറേ കോൺടാക്റ്റും ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, ഇതൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൻ്റെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഇത് മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. പിന്നെ ഗൈസ് ഞാൻ ഇനി കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടി എടുത്താൽ ഞാൻ ഇന്ന് കൊടുത്ത ബ്ലഡിൻ്റെ അവിടെ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോസാണ്, എന്നെ തന്നെ എടുത്താണ് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പലരും പറഞ്ഞ് പേടിപ്പിച്ചതായിരിക്കാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്, അതുപോലെ തന്നെ പെയിൻ ഉണ്ടാവും, നമ്മളെ ബ്ലഡ് കൂടുതലായിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിച്ച് വലിയ വലിയ വിവരമുള്ള ആളുകൾ വരെ പറഞ്ഞിട്ട് നമ്മൾ പലരും പല സമയത്തും കേട്ടിട്ടുണ്ട്. ഈ ഇതുപോലെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഇതേപോലെ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചു, ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു. രാവിലെ അവിടെ എത്തി മെഡിക്കൽ കോളേജിലെത്തി. അതിനുശേഷം ഇതാ മെഡിക്കൽ കോളേജിൽ ചെന്ന ഉടനെ തന്നെ നമുക്ക് ഈ ബ്ലഡ് ബാങ്കിൻ്റെ മുന്നിൽ നിന്നും നമുക്ക് ഇതേപോലെയുള്ള ഒരു ഫോം ഷീറ്റ് തരുന്നതാണ്. അതിൽ മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുക, നമ്മളെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വന്ന രോഗങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അത് പറയണം, മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ അതേപോലെ തന്നെ പൂരിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് മുന്നേ നിങ്ങൾ എന്നാണ് ബ്ലഡ് എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അപേക്ഷ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വിളിക്കുന്നു. എന്നതിനുശേഷം നമ്മളോടൊരു ഡോക്ടർ ചോദിക്കുന്നതാണ് നമ്മളെ ഡീറ്റെയിലും കാര്യങ്ങളും, എന്തൊക്കെയാണ് എന്താണ് ഈ ഇതിന് മുമ്പ് എന്താ ചെയ്തത്, അതുപോലെ നമ്മളെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ തൂക്കിയെടുത്തതിന് ശേഷം വെയിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മൾ ഇതിന് തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി ഇതിന് സെറ്റാണ് എന്നുള്ളത് അവർ വളരെയധികം എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ബ്ലഡ് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് കൈയിൻ്റെ ഈ ഒരു ഭാഗവും കഴുകിയതിന് ശേഷം നമ്മളിതാ ഡൊണേറ്റ് ചെയ്യുന്നു. വെറും ജസ്റ്റ് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് അതിൻ്റെ ബാഗിലേക്ക് മാറുന്നു. ഓക്കെ, വളരെ സിമ്പിളാണ്, നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശാരീരികമായിട്ട് നമുക്കൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അവർ അതേപോലെ എടുക്കുന്ന, അല്ലെങ്കിൽ അവർ അപ്പം തന്നെ അവിടെ നിന്ന് മടക്കി അയക്കുന്ന കേട്ടോ. അതുപോലെ തന്നെ അതിനുശേഷം ഇതാ ഒരു ഫ്രൂട്ടി അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ജ്യൂസൊക്കെ നിന്ന് നമ്മളൊരു 5 മിനിറ്റ് ഇരുത്തി നമുക്കൊരു പ്രശ്നമില്ല കാര്യങ്ങളില്ല എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവർ നമ്മളെ മടക്കി അയക്കുന്നു. അതിനുശേഷം ഇതേപോലെയുള്ള ഒരു മഞ്ഞ കാർഡ് നമുക്ക് തരുന്നതാണ്. ഈ മഞ്ഞ കാർഡ് നമ്മൾ കൊടുക്കാൻ വെച്ച രോഗിക്കുള്ള ബ്ലഡിനുള്ള ആ ഒരു സ്ലിപ്പാണ്. ആ സ്ലിപ്പ് ഈ രോഗിയുടെ ബാക്കിയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കൊണ്ടുപോയി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് അവർക്ക് തിരിച്ചു കിട്ടുന്ന കേട്ടോ. ഇതാണ് മെഡിക്കൽ കോളേജിലുള്ള സിസ്റ്റം, വേറെയുള്ളടുത്ത് പലതും പല രീതിയിലായിരിക്കും. എന്തായാലും വളരെ സിമ്പിളാണ്, ഒരു പെയിൻ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കുന്ന പെയിൻ മാത്രമേ നമുക്ക് അനുഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് ആരും പേടിക്കും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ബ്ലഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇതേപോലെ 3 മാസം വരെ ഉണ്ട്, ഒരു പ്രാവശ്യം എടുത്തതിന് ശേഷം അടുത്ത 3 മാസം കഴിഞ്ഞിട്ട് പിന്നീട് എടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്ലഡ് എടുത്ത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്നുള്ളതാണ് ഡോക്ടേഴ്സൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പം ഇതിനെപ്പറ്റി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യാൻ കാരണം. എന്താ പറയുക, മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ വില മതിക്കാനാവാത്ത ഒരു സംഭവമാണ് ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. കാരണം അതിന് എത്ര പൈസ കൊടുത്താലും ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും. ചിലപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് ഏറ്റവും കുടുംബക്കാരായ ആളുകൾ വരെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷേ എത്രയോ ആളുകൾക്ക് ഇത് കൊടുക്കണം താല്പര്യം ഉണ്ടാവും. അങ്ങനെ കൊടുക്കാൻ താല്പര്യം ആളുകൾ മീൻ നിർബന്ധമായിട്ട് ഈ ബ്ലഡ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലെ അത്യാവശ്യക്കാരായ ആളുകളുണ്ടാവും, അവർക്ക് ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക. ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. എല്ലാ ആളുകളും അത് എന്താ പറയുക ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം എടുത്തു കൊടുക്കണം. 3 മാസം കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ആരോഗ്യ സമയത്താണ് എടുത്തു കൊടുക്കേണ്ടത്, അല്ലാതെ വയസ്സാവുന്ന സമയത്തല്ല എടുത്തു കൊടുക്കേണ്ടത്. അതിന് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അസുഖം കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് നമ്മൾ ബോഡി ക്ലിയർ ആയതിന് മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ. പിന്നെ ഞാനിവിടെ പറയാൻ കാരണം, ഞാനിവിടെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത വലിയ സംഭവമാക്കി പറയുന്നതല്ല, അതെല്ലാവരും ചെയ്യുന്ന തന്നെയാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് പരിചയപ്പെടുത്തണം തോന്നി. അതിൽ കുറേ ആളുകൾ ഇപ്പോൾ അതിന് ശേഷം കുറേ ആളുകളൊക്കെ കിട്ടിയത് 12 ആളും കിട്ടി അല്ലേ, ഏകദേശം ആൾക്കാരായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യുക, എല്ലാവരും സഹായിച്ചു കൊടുക്കുക. നമ്മുടെ രക്തം കൊണ്ട് മറ്റുള്ള ഒരാളുടെ ജീവൻ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ. കാരണം ഇത് മൊബൈലിലാട്ടോ ഷൂട്ട് ചെയ്ത്, നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ.
എന്തായാലും പണ്ട് അസുഖം മാറും. പണ്ട് പേരെന്തേനി? മുഹമ്മദ് അനീഫ. മുഹമ്മദ് അനീഫ, രോഗമൊക്കെ മാറട്ടെ കേട്ടോ. ശരി ഗൈസ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.